നമസ്കാരം. കുന്നന്താനം മനോജേട്ടൻ്റെ ജീവിതവിശേഷങ്ങളുടെ ആനവിശേഷങ്ങളുടെ രണ്ടാം എപ്പിസോഡിലേക്ക്, രണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അനേടാ നമസ്കാരം. നമസ്കാരം. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെ. അപ്പം അതിനകത്ത് പറഞ്ഞ് വന്ന് നിർത്തിയത് കർണാടകത്തിലേക്ക് പണിയാൻ പോകുന്നു, വീട്ടിലെ അയലോക്കാരോട് മാത്രം പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞ് നിർത്തിയത്. ആ കൂട്ടത്തിൽ ചുമതലയാണ് ഏതാണെന്നും പറഞ്ഞു. എങ്കിലും ഒരു തുടർക്കഥ എന്നോണം പോകണമെന്നുണ്ടെങ്കിൽ ആ കർണാടകത്തിലേക്കുള്ള പോക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് വിശദീകരിച്ചാൽ നന്നാവും. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കർണാടകത്തിലേക്കുള്ള, ഈ ലോറിക്കായിരുന്നോ അതോ നടന്നാണോ പോയത്, എങ്ങനെയായിരുന്നു? അല്ല, ഇതിന്റെ തൊട്ടു മുന്നത്തെ നമ്മൾ ആരുടെ ഒരു എപ്പിസോഡ് നമ്മൾ എടുത്തപ്പോൾ കർണാടകത്തിലേക്ക് നടന്നുപോയ ആനയുടെ ഒരു ഇതുണ്ടായിരുന്നു. ആരാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും ഈ വീഡിയോ തീരുന്നതിന് അവസാനത്ത് ഞാൻ പറയാം. നമ്മുടെ ഏതൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കർണാടകം വരെ നടന്നുപോയത്. അത് പോയിട്ടുണ്ടോ നമ്മുടെ മോനിച്ചേട്ടൻ? മോനിച്ചേട്ടൻ അല്ല, നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ എടുത്ത ആരോ ഒരാള് ഇതുപോണക്ക് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ആ കർണാടകം വരെ നടന്നു പോയിരുന്നത്. അന്ന് ഞാൻ ചോദിക്കും ഇത്രയും കിലോമീറ്റർ എങ്ങനെ നടന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ അറിവില് മോനിച്ചേട്ടൻ പോയിട്ടുള്ളതായിട്ട് അറിവുണ്ട്. ഉണ്ട്. നമ്മുടെ മണിയപ്പൻ ചേട്ടന്റെ മൂത്തേട്ടൻ പുള്ളി പോയിട്ടുണ്ട്. പിന്നെ വേറെ ആരെയും അങ്ങനെ പറഞ്ഞുള്ള കേട്ട അറിവില്ല. ഇന്റർവ്യൂ തീരുന്നതിന് അവസാനം ഞാൻ പറയാം ആരാന്ന്, ഓർമ്മ വരും. അപ്പം ഈ കർണാടകത്തിലേക്കുള്ള യാത്ര ലോറിയിലായിരുന്നു. അന്നത്തെ കാലത്ത് ലോറികള് ഉണ്ടോ? അന്ന് ഇത്ര സജീവമായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അന്ന് ആന ലോറികള് ഇപ്പോഴുള്ള രീതിയിലുള്ള ആന ലോറികളല്ല. അല്ല, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചരക്ക് വണ്ടി ലോറി, സൂപ്പർ മാർക്കറ്റ് ലോറി, അത് വരും. നമ്മൾ തന്നെ എവിടുന്നേലും കമ്പും കഴയൊക്കെ വെച്ച് കിട്ടി. അങ്ങനെ ഞാൻ കർണാടകത്തിന് രാമാനുജനാനയായിട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ബാബുസാറിൻ്റെ രണ്ട് റബ്ബറൊക്കെ വെട്ടി ആനയുടെ സൈഡ് കഴയായിട്ട് ഉപയോഗിച്ച് അങ്ങനെയാണ്. അതെങ്ങനെ നാല് സൈഡ് മാത്രമേ കിട്ടുള്ളൂ? ഇപ്പോൾ വെക്കുന്ന പോലെ തന്നെ മറ്റേ ചാര് ഇതൊക്കെ ഉണ്ടാവും. ഇല്ല, രണ്ട് കഴ മതി, രണ്ട് കഴയും ഒരു ക്രോസും, ക്രോസും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്നത്തെ കൂട്ട് ഉള്ള സെറ്റപ്പ് ഒന്നും വന്നില്ല. അല്ല, നമ്മുടെ ഇപ്പൊ റബ്ബർ മുറിച്ചാ വെച്ചെന്ന് പറഞ്ഞു. റബ്ബർ മുറിച്ചാ ചോദിച്ചത്, നാല് കോണില് നാലെണ്ണം വെച്ചേച്ച്? അങ്ങനല്ല, നാഷണൽ പെർമനന്റ് ലോറി അല്ലേ, അതിന്റെ സൈഡ് ബോഡിയിലാണ് നമ്മള് മറ്റേ മോളത്തെ ക്യാബിന്റെ മേളിൽ ആ ക്യാബിന്റെ മോളിൽ നിന്ന് നമ്മള് പുറകിലത്തെ സൈഡ് ബോഡിയിലോട്ട് വെച്ചാൽ നേരെ ഒറ്റ ഇത് അങ്ങനെ കിട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് പുറയിലൊരു ഇതും ഒരു ക്രോസും, പുറകിലും പുറകിലൊരു ക്രോസ്, അങ്ങനെ മൂന്ന് കമ്പോ മതിയായിരുന്നു മതിയായിരുന്നു അന്ന് പോവാൻ. ഇത്രയും ദൂരമൊക്കെ ചുമ്മാ ഒരു ഏച്ചു കെട്ടി ഒരു കമ്പിന്റെ പുറത്ത് ഇത്രയും? അല്ല, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഈ വണ്ടി വളരെ പതുക്കെയാ പോകുന്നത്. അത്രയ്ക്കും ഈ ആന വെച്ച് ഓടിച്ചുള്ള പരിചയമൊന്നും അന്ന് ഈ ഡ്രൈവർമാർക്കൊന്നും ഇല്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ച് പെല്ലയൊക്കെയേ പോകത്തുള്ളൂ. അതെ. ഈ ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു, ആനയെ കൊണ്ട് പോകുന്ന ആ ഒരു രീതി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഇപ്പം കേശവനാന എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും ഒരു ഭാരം കൂടിയ ഒരു ആന എന്നുള്ളൊരു വിശേഷണം ഉണ്ടല്ലോ. പ്രൈവറ്റ് ഉടമസ്ഥന്മാരിലെ ഏറ്റവും ഭാരം കൂടിയ ആന കേശവന. കേശവന നിലവില്. അതല്ല, ബോർഡില് നോക്കുവാണെങ്കിൽ ഗുരുവായൂരാണ്. ഗുരുവായൂർ നന്ദനാറയാണ്. അപ്പം ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ സുരേഷേട പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണ് കേശവനാനെ കൊണ്ട് പോകുന്നത്. കേശവനെ കൊണ്ട് ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. വെയിറ്റ് ഉണ്ട് ഒരു വശത്തൂടെ, അതുകൊണ്ട് മറ്റേ ആനകളെ കൂട്ട് അങ്ങനെ അടക്കൊന്നും നിൽക്കത്തില്ല. അതിനെ കൊണ്ട് ഓടിക്കുന്ന ഒരു പ്രത്യേക ബാലൻസിലെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ട്. യാത്രയിൽ ഉടനീളം, കാര്യം ലോറി യാത്രയാണേലും വിശ്രമം കൂടുതൽ കിട്ടുന്നത് ലോറിയെ കയറുമ്പോഴായിരിക്കുമല്ലോ, നിങ്ങൾക്കാണെങ്കിലും ആനക്കാണെങ്കിലും. പൂരപ്പറമ്പ് വിട്ടാലേ, ഒരു പൂരപ്പറമ്പിൽ നടത്ത പൂരപ്പറമ്പിലേക്കുള്ള യാത്രയിലാണല്ലോ ആനയുടെ ഒരു. നമ്മുടെ ആനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഓവർ ലോറി യാത്ര വരുന്നില്ല. കുന്നംകുളം ഭാഗത്താ പരിപാടിയെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും പരിപാടികൾ. 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ചുറ്റളവിലാണ് അവിടുത്തെ മിക്ക അമ്പലങ്ങളിലും ഉത്സവം നടക്കുന്നത്. അപ്പം ആ ടൈമിലൊന്നും ആനയ്ക്ക് വലിയ ലോറി യാത്ര ഇല്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറത്തെ യാത്രകളെ എപ്പോഴും വരുന്നതുള്ളു. ഒരാളായിട്ട് നമ്മുടെ സുരേഷ് ചേട്ടനാണെങ്കിൽ വളരെ സൂക്ഷിച്ചും വളരെ പെല്ലെ ആനയും കൊണ്ട് പോകത്തുള്ളൂ. അധികം സ്പീഡ് പുള്ളി അല്ലെങ്കിലും ഉപയോഗിക്കത്തില്ല. പുള്ളി ആനയും കൊണ്ടൊരു 30-40 മൈൽ സ്പീഡൊക്കെ പുള്ളിയുടെ ഏറ്റവും ടോപ്പ് സ്പീഡ്. കർണാടകത്തിൽ പോയ ആ ഒരു കഥ പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ രീതിയിലും? കാരണം വെച്ചാൽ നാട്ടിൻ പുറത്ത് പണിയെടുത്തേച്ച് പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറി മറ്റൊരു നാട്ടിൽ പോയിട്ട് പണിയെടുക്കുമ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അന്ന് ഞാൻ ഈ ഹരിയറോഡ് കർണാടകത്തിൽ പണിക്ക് പോകുമ്പോഴത്തേന് 375 രൂപയാണ് അന്ന് ഒരാനയ്ക്ക് പണിയിപ്പ് ശമ്പളം. അത് കൂടെ രണ്ടു പേരായാലും മൂന്ന് പേരായാലും അത് വീതിച്ച് വേണം എടുക്കാൻ. എനിക്ക് 125 രൂപയാണ്.
ഒരു ദിവസം പണിതാ കിട്ടുക അന്ന്. പിന്നെ ചെലവെല്ലാം കഴിഞ്ഞിട്ടാ ബി ഡി വരെ ഈ കമ്പനി ചെലവാ, അത് കഴിഞ്ഞാ നമുക്ക് ഈ 375 രൂപ കിട്ടുന്നത്. അപ്പൊ ഒരു ദിവസം പണിയിപ്പുകാരനായിട്ടിരുന്നാൽ 120 രൂപ വേതനം, 125 രൂപ വേതനം. അപ്പം ഈ നാട്ടിൽ നിന്ന് പണിയെടുക്കുന്നതും കർണാടകത്തിൽ പോയി പണിയിപ്പുകാരനായിട്ട് പണിയെടുക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് എന്നും ഈ പത്ത്, അന്ന് നാട്ടിലൊക്കെ നിൽക്കുന്ന കഴിഞ്ഞാൽ ഒരു 100-200 രൂപ കൂടുതൽ കിട്ടത്തില്ല നമുക്ക്. നമ്മൾ ഈ മൂന്നാമനും അതുകൂട്ട് തന്നെ രണ്ടാമനും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയമല്ലേ, അന്നൊരു 100-200 രൂപ കൂടുതൽ ആരും തരത്തില്ല. അപ്പം എനിക്ക്, ഞാനേ കുഞ്ഞോകൻ ചേട്ടൻ്റെ കൂടെ പണിക്ക് ഇറങ്ങിയ ആദ്യത്തെ സമയത്ത് എനിക്ക് പണി ശമ്പളം പുള്ളി തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപയാണ് ഒരു ദിവസം. അന്ന് അങ്ങോട്ട് 800 രൂപ 900 രൂപ പാട്ടമുള്ള സമയത്ത് 40 രൂപ എനിക്ക് ശമ്പളം തരുന്നത്. ഞാൻ മൂന്നാമനായിട്ടാണ് അതിൻ്റെ കൂടെ നിന്നത്. പിന്നെ അന്ന് ഈ 125 രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് തന്നെ, അതുമല്ല എന്നും കിട്ടും. എല്ലാ പണിയുള്ള എല്ലാ ദിവസവും ഈ 125 രൂപ വെച്ച് കിട്ടും. ഞങ്ങളൊരു 10 പണിയൊക്കെ കഴിഞ്ഞേ ഒഴിവെടുക്കുള്ളൂ, ഒരു ഒഴിവെടുക്കത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അതിനേം കൊണ്ട് രാമാനുജനെ കൊണ്ട് ഒരു 50 പണികളും പറഞ്ഞിട്ടുണ്ട്. അതിന് അത് കഴിഞ്ഞ് പിന്നെ ശങ്കരൻകുട്ടിയാനക്കിലേക്ക് മാറ്റി ഈ ശങ്കരൻകുട്ടിയാന എടുത്തപ്പോ ശങ്കരൻകുട്ടിയാന തോട്ടക്കാട്ടെ തന്നെ ശങ്കരൻകുട്ടിയാന അതും അവിടെ പണിയാൻ വന്നു. ആ അതും അവിടെ പണിയാനുണ്ടായിരുന്നു. പണിയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് വന്ന് അവിടെ തന്നെ അതിനെ നീരിലും കിട്ടിയേക്കുവായിരുന്നു. അന്ന് തൊമ്മൻകുത്ത് മണി, ഈ രാജുവിന്റെ അമ്മാവനാ തമ്മുകുത്ത് പണി എന്ന് പറഞ്ഞ ഒരു ആനക്കാരനുണ്ട്, നല്ല തൊഴിൽക്കാരനാണ്. പിന്നെ ശങ്കരൻകുട്ടിയാനയുടെ കൂടെ പണിയിക്കാൻ പോകാൻ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കുന്നാനം കുഞ്ഞുവൻ ചേട്ടനും അതുകൊണ്ട് തന്നെ ഈ കാടൻ കോവലക്ഷൻ ചേട്ടനും ഞാനും കൂടെ അതിനെ ഒന്ന് അഴിക്കാൻ പോയിട്ടുള്ളതാണ് ആ തോട്ടക്കാട് നിൽക്കുമ്പോൾ. നമ്മള് അത് തന്നെ ആ മേലായിരിക്കുന്ന. അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന ഭയങ്കര ചടങ്ങ് പിടിച്ച ആനയാണ്. ഈ ശങ്കരൻകുട്ടിയാണ് ഒന്നാനും കുഞ്ഞുങ്ങനെ വിളിച്ച ആനയെ കൊടുക്കുന്നു. അന്നൊക്കെ പറയുമ്പോഴത്തേനെ ഒന്നാമനും രണ്ടാമനും ഒരു കട്ടയായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പണികാര്യത്തിൽ, പിന്നെ മൂന്നാമനായിട്ട് ഞാന്, അത് പിന്നെ ചങ്ങലയൊക്കെ എടുത്തൊന്ന് കൊളുത്താനും തീറ്റുവെട്ടാനൊക്കെ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ എന്നെയും കൂടെ വിളിച്ചോണ്ട് പോയ ഈ അങ്ങനെ ഈ ആനയൊക്കെ കെട്ടി കഴിക്കുന്നതൊക്കെ ഞാൻ കാണുന്നു. അപ്പം കാടൻ കോലക്ഷൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആനക്കാരനാണ്. ഇയാളുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കണം, ഒരടിക്ക് തുല്യ ഇയാളുടെ ഒരു വാക്ക് തന്നെ. ശരി ശരി, നമ്മളന്ന് കാര്യം അന്ന് കിടക്കെ തന്നെ കേട്ടില്ലേ സൗണ്ട്, സൗണ്ട് ആ മാതിരി സൗണ്ടാ പുള്ളിയുടെ. അങ്ങനെ ഞങ്ങൾ ഈ ആന പോയി അഴിക്കുന്നു ശങ്കരൻകുട്ടി ആന. ശങ്കരൻകുട്ടി ആന അഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കുന്നാനത്ത് പോയിരുന്നു. കുന്നാനത്ത് വന്ന് ഇവിടെ അടുത്ത് തന്നെ ആനയെ കൊണ്ട് കിട്ടുന്നു. അപ്പം രാവിലെ ഞങ്ങൾ ആനയുടെ അടുത്ത് വരും. കോലക്ഷൻ ചേട്ടനും ചാലാപ്പള്ളി എന്ന് വേണം പുള്ളി വരാൻ, പുള്ളി ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേനെ എത്തത്തുള്ളൂ. എന്നുവെച്ചാൽ ബസ് സൗകര്യം കുറവായിരുന്നു. അപ്പം പുള്ളി വന്നിട്ട് ഈ ആന അഴിക്കാൻ പറ്റത്തുള്ളൂ. ഒരേ മനസ്സോടെ, ഒരേ മനസ്സോടെ, അതുമല്ല അഴിക്കുമ്പോൾ ഒരാളും ഓളി വേണം. അങ്ങനെ ഒരു ദിവസം പുള്ളി വന്നില്ല, കോലക്ഷൻ ചേട്ടൻ വന്നില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വണ്ടി കിട്ടാനോ എങ്ങാണ്ട് വൈകി. ഈ ആനയാണെങ്കിൽ നിൽക്കുന്നിടത്ത് വെയിൽ പോയി. അപ്പം സാധാരണ രീതിയിൽ എന്നും ചെന്ന് ഈ ആനയെ കെട്ടിയഴിക്കുന്നു രാവിലെ, അത്രയ്ക്കും ചടങ്ങായി ഈ ആന. അങ്ങനെ ഞങ്ങൾ ആനയുടെ ആയ സമയത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വന്നപ്പോഴത്തേനെ ഈ അടങ്ങ് കോലക്ഷൻ ചേട്ടൻ വന്നിട്ടില്ല. കുഞ്ഞോൻ ചേട്ടൻ പറഞ്ഞോളാം, ഭയങ്കര വെയിലാണല്ലോ, ഈ ആനയെ നമുക്കൊന്ന് അഴിച്ച് അപ്പുറത്തോട്ട് താങ്ങലത്തോട്ട് അങ്ങനെ നിർത്താം. നീ ഒരു കാര്യം ചെയ്യ്, നീ ആനയുടെ മുകളോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, എനിക്കന്ന് നേർകാല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. ഒരു ആനയുടെ നല്ല അത്യാവശ്യം വഴക്കമുള്ള ആനയുടെ മുകളിലൊന്നും അന്നൊന്നും ഞാൻ കയറിയിട്ടുമില്ല. അത് നീ എന്നോട് ഞാനല്ലേ പറഞ്ഞത്, നീ ധൈര്യമായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഈ പുള്ളി ധൈര്യം തന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ കാര്യമില്ല. അങ്ങനെ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആനയ്ക്ക് പൊടിക്കിരുത്താൻ ചെന്നപ്പോഴത്തേനെ, പൊടിക്കിരുത്തെന്ന് പറഞ്ഞാൽ ആന മണ്ണ് വാരിയിടുമല്ലോ. എന്ന് ഈ പഴന്തറി മാത്രമല്ല, ഒരു തറിയിലല്ല ആന നിൽക്കുന്നത്, പല പല തറികളാണ് എന്നും മാറ്റി കിട്ടുന്നത്. അങ്ങനെ ആന മണ്ണൊക്കെ വാരിയിട്ട് നിൽക്കുമായിരുന്നു. ചെന്ന് രാവിലെ ചെന്നപ്പോഴത്തേനെ ആനയ്ക്ക് മൈൻഡൊന്നും ഇല്ല. ചെന്ന് പുള്ളി 10 എണ്ണം കൊടുത്ത് ആന ഇരുത്തി പൊടിയൊക്കെ അടിച്ച് എന്നോട് പറഞ്ഞു, കയറും കിട്ടി എന്നോട് പറഞ്ഞു കയറിക്കോളാം പറഞ്ഞു. ഞാൻ ആനയുടെ മുകളിൽ കയറി, പുള്ളി ആനയെ അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് ആനയെ അഴിച്ചു അഴിച്ചിങ്ങോട്ട് പോരുന്ന. എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് തോട്ടിപ്പോയി ആനയെ കഴിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ശങ്കരൻകുട്ടി ആനയുടെ മുകളിലെ
ആദ്യമായിട്ട് കയറുന്നു. ആദ്യമായിട്ട് ആദ്യമായിട്ട് ശങ്കരൻകുട്ടി ആനയുടെ മുകളിൽ കയറുന്നതും അതുവരെ കാടകോഷം ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒരേ കഷ്ണങ്ങളൊക്കെ പുള്ളി എന്നോട് താഴെ നിന്ന് പറഞ്ഞോടാ ഇന്നോട്ടൊക്കെ കാല് കാണിക്കേ. പുള്ളി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ഈ കണ്ടൊക്കെ ആനയുടെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നത് ഇത് പറഞ്ഞുതരും. ഇത് കണ്ടെന്ന് മാത്രമല്ല പുള്ളി നമ്മൾ കാണുകയും ചെയ്യണം. അതുമല്ല നമ്മള് മുകളിലൊക്കെ കയറുമ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞു തരും എടാ ഇന്നത് കൂട്ടൊക്കെ കാണിച്ചോണം. അങ്ങനെയും കൂടെ പറഞ്ഞു തരും. അതായത് കണ്ടും കേട്ടും പഠിക്കണമെന്നാ പുള്ളി പറയുന്നത്. അങ്ങനെ ഈ ആനയുടെ മുകളിൽ പണിക്ക് കയറി പോയിട്ടുണ്ട് ഞാൻ നേരത്തെ. അങ്ങനെ ഞാൻ കർണാടക ചെന്നപ്പോഴത്തേനെ ഇതിനെ നീരിയും നഴിക്കാറായി. തൊങ്ങൂത്തും പണിക്കാരൻ്റെ കൂടെ ആളുമില്ല. അപ്പം എന്നോട് പറഞ്ഞു തന്നാൽ വാലനൂർ രാജു പറഞ്ഞു പുള്ളിയുടെ പാട്ടത്തിലാണ് ഈ ആനകളെല്ലാം അവിടെ നിൽക്കുന്നത്. മനോജ് എന്ന ഒരു കാര്യം ചെയ്യ് അമ്മാവിൻ്റെ കൂടെ പോക്കു ശങ്കരൻകുട്ടി ആനയ്ക്ക്. അപ്പം അങ്ങനെ ശരി എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ പോയി. നേരത്തെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഉണ്ട് അല്ലെ എക്സ്പീരിയൻസിന്റെ പുറത്തല്ല ഇവർക്ക് അറിയത്തില്ല ഞാൻ എന്റെ കൂടെ നിന്നിട്ടുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. രാജുവിന് അറിയത്തില്ല ഞാൻ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിനൂടെ പൊക്കോളാൻ പറഞ്ഞത് നേരത്തെ നിന്നിട്ട് ഞാൻ എന്റെ കൂടെ 19 പണിയും പണിത് ഇവര് കാണുന്നേയല്ല. പിന്നെ മണിമത്തായി എന്ന് പറയുന്ന ഈ രാജുവിന്റെ അമ്മാവനാ. അപ്പൊ അമ്മാവിന്റെ കൂടെ ഒരാളെ പണിയിപ്പിക്കാൻ വിടുകയും ചെയ്യണമല്ലോ. അപ്പൊ ഓരാഞ്ഞിട്ട് ഈ മല്ലപ്പള്ളിഹരി വീട്ടിൽ വന്നപ്പോഴത്തേനെ ഈ പൗലോസ് എന്ന് പറഞ്ഞ ഒരു ആനക്കാരനെ കൂടെ വിളിച്ചോണ്ടാ വന്നത്. അപ്പൊ അതിനും പണിയാൻ ആളായി. അപ്പൊ ഞങ്ങൾ രണ്ട് പണിയിപ്പുകാർ ഒരാളേക്ക് നിൽക്കേണ്ട കാര്യമില്ലോ എന്ന് വെച്ചായിരിക്കും രാജു പറഞ്ഞത് ശങ്കരൻകുട്ടി ആനയുടെ കൂടെ പൊക്കോ. അങ്ങനെ ഞാൻ ശങ്കരൻകുട്ടി ആനയുടെ കൂടെ പോവുകയാണ്. ചെന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആന അഴിച്ചത്. ആന അഴിച്ച് അവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ നടന്ന് വേറെ ഒരു കൂപ്പിലോട്ട് പോവുക. കൂപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റാ. അപ്പൊ അവിടെ ചെന്ന് അന്ന് ഒരു തമിഴനുണ്ടായിരുന്നു ഈ ചോറൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് ഇത് വക്കയിട്ടാനും ചോറ് വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം അവിടെ ചെന്ന് രാവിലെ നമ്മൾ ഈ ആനയുടെ മുകളിലോട്ട് ഈ മണിമത്തായി കയറ്റി വിടും. കയറ്റി വിട്ടിട്ട് പുള്ളി ചോറ് വെക്കാൻ വേറെ ആളുണ്ട്. പക്ഷെ പുള്ളി ഷെഡിലേ ഇരിക്കത്തുള്ളൂ ചോറ് വെക്കാൻ വേണ്ടി. പുള്ളി ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്ന ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. പുള്ളി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രമാണി അവിടെ ഇരിക്കും ഷെഡിലിരിക്കും. ഞാനും ഈ തമിഴിനും കൂടെ പണിക്ക് പോകുന്നത്. കഞ്ഞി വെക്കാൻ വെച്ച തമിഴൻ ആരുടെ ചോദനക്കാരൻ പോയി കഞ്ഞിയും വെക്കും. കഞ്ഞിയും വെക്കും ഇഷ്ടം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകമൊക്കെ ചെയ്ത് പ്രമാണി കളിച്ച് അങ്ങനെ മാറി കഞ്ഞിയും പയറും അല്ല അടിപൊളി ഫുഡും മീൻകറിയും ഒക്കെയാ പുള്ളി വെക്കുന്നത്. കൊഞ്ചുകറി ഒക്കെ വെക്കുന്നതാണ് അടിപൊളി. അപ്പൊ അങ്ങനെ ആന രാവിലെ 8 മണിയാകുമ്പം നമ്മളെ ആനയുടെ മുകളിൽ കയറ്റി വിടും. പുള്ളി വന്ന് കയറ്റി വിടും. കയറ്റി വിട്ട് കയറ്റങ്ങളിൽ ഇറക്കുന്നതിനും പുള്ളി തന്നെ വേണം പറയുന്ന കേക്കേ. രാവിലെ പുള്ളി നമ്മളെ കയറ്റി വിടും. കയറ്റി വിട്ട് നമ്മൾ പോയി പണി. ഒരു 12 മണിയാകുമ്പോഴത്തേനെ പുള്ളി ചോറൊക്കെ ആയിട്ട് ഈ സൈറ്റിൽ വരും. പണി സൈറ്റിൽ വരും. അവിടെ ഒരു അരുവി കൂട്ടിയൊരു സ്ഥലമുണ്ട്. അവിടെ വന്ന് പുള്ളി ഇരിക്കും. 12 മണി വരെ രാവിലെ ഇറങ്ങിയ പണിയത്തേ ഉള്ളു. 12 മണി ആകുമ്പോഴത്തേ നമ്മൾ ഈ അരുവിയുടെ അടുത്ത് ചെല്ലും. പുള്ളി അവിടെ കാണും. പുള്ളി ചങ്ങനയൊന്നും ഇല്ലെന്ന് ഓർത്തോണം ഈ ആനയ്ക്ക്. അവിടെ ഈ അരുവിയുടെ അടുത്ത് ഒരു ഇട കിടക്കുന്നത്. അവിടെ ചെല്ലും. പുള്ളി ഇട കൂട്ടും. ഒരു കോലുണ്ട്. ആ കോല് വിലക്കിടും. നമ്മളെ ഇറക്കും. ആനയ്ക്കൊരു പനങ്കയും ഇട്ട് കൊടുത്ത് ആന വെള്ളവും ഒഴിച്ച് വെള്ളവും കുടിച്ച് ഈ പനങ്കയും തിന്ന് അവിടെ നിൽക്കും. പുള്ളി വന്ന് വേണം ഇറക്കി വിടാൻ കേട്ടോ. അവിടുന്ന് ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോഴത്തേനെ പുള്ളി നമ്മളെ കയറ്റി വിടും. ഇടതട്ടി അങ്ങോട്ട് മാറ്റി വെക്കും. പാത്രം എടുത്ത് പുള്ളി ഷെഡിലോട്ട് പോകും. നമ്മൾ പണിയും കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ ഷെഡിൽ ചെല്ലുമ്പോഴാണ് നമ്മളെ ആനയുടെ മുകളിൽ നിന്ന് ഇറക്കി വിടുന്നത്. അങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ ഒരു 10-35 പണി കഴിഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴത്തേനും വീട്ടിൽ ബാബുസാർ ഇവര് തപ്പിപ്പിടിച്ച് എങ്ങനെ ബാബുസാറിൻ്റെ ആനയുടെ കൂടെ പോയേക്കെന്ന് അറിഞ്ഞു. വീട്ടുകാരറിഞ്ഞ് നമ്മുടെ ഒരു അമ്മാവനെ അവിടെ ചെന്ന് ഇങ്ങനെ തിരക്കി തിരക്കി. അന്നേരം രാജുവിനെ ഈ അന്ന് ഈ ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയമാണ്. രാജുവിനെ ബാബുസാർ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മനോജിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മാവിൻ്റെ കല്യാണമാണ്. അവന് ഒരു 10 ദിവസം ലീവ് കൊടുത്ത് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാജു എന്നോട് വന്ന് പറഞ്ഞു മനോജ് അമ്മാവിൻ്റെ കല്യാണമാണ് കാരണം പോകുന്നുണ്ടായി പൊക്കോ. അങ്ങനെ ഞാനൊരു
പത്ത് 4 മാസം കഴിഞ്ഞപ്പോഴത്തേനെ നാട്ടിലോട്ട് വരിക, തിരിച്ചു വരിക, തിരിച്ചു വരിക. അന്നത്തെ പോക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഇല്ല, അന്ന് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇളിയുമില്ല പറച്ചിലും ഇല്ല. വീട്ടുകാർ അന്വേഷിച്ച് ആരാണ്ട് പറഞ്ഞു ഔസാറിൻ്റെ ആരോട് കൂടെ പോയേക്കെന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. അങ്ങനെ അതാണ് ഞാൻ കർണാടകത്തിൽ പോയ ആദ്യ ചരിത്രം. ആ അമ്മാവന്റെ കല്യാണത്തിന്, പിന്നെ ഞാൻ കല്യാണത്തിന് വന്നിട്ട് പിന്നെ ഞാൻ പോയില്ല കേട്ടോ, പോയില്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോകുന്നത്, വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെ കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. അങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല. പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ചുമലേന അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് പണിയാൻ പോകുന്നത്. പിന്നെ പണിയാൻ പോകുന്നത് കർണാടകത്തിന്, അത് ചെക്കമംഗളൂരല്ല, അത് പോകുന്ന ബാലനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഈ പണിയെടുപ്പിച്ച കഥയും ഉരുക്കന്മാരുടെ നിന്ന കഥയൊക്കെ ആ പറഞ്ഞു വരുന്നത്. അപ്പം അതിനകത്ത് ഉണ്ണിച്ചാൻ്റെ കൂടെയും കുഞ്ഞോഞ്ചാൻ്റെ കൂടെ നിന്ന സമയത്താണ് ഒരു പണിക്കാരനായിട്ട് കർണാടകത്തിലേക്ക് പോകാൻ ഒരു വിളി വരുന്നത്. അതെ, ആ സമയത്തൊരു ഒരാനയുടെ മുകളിലിരുന്ന് പണിയാം അല്ലെങ്കിൽ ഒരാനെ പണിയിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ആ സമയത്ത് ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം ഞാൻ ഈ ആനപ്പണിക്ക് ഇറങ്ങിയ കാലം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. അതെ, ഒരാനയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്ക് അന്നും ഒട്ടേ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയുള്ള ആനക്കാരനും കൂടെ നിന്നേക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനെ കുഞ്ഞുവേച്ചേട്ടനും അതുകൊണ്ട് തന്നെ ഉണ്ണിച്ചേട്ടനും ഇവര് പണിക്കൊട്ടും മോശമുള്ള ആൾക്കാരല്ല, അവരുടെ കൂടെ നിന്നാണ് നമ്മള് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചേക്കുന്നത്. പിന്നെ അവര് മാത്രമല്ല, എടുത്തു പറയേണ്ട വേറെ ആളുകൂടുണ്ട്, മണിയപ്പഞ്ചേട്ടൻ. മണിയപ്പഞ്ചേട്ടൻ്റെ കൂടെ ഞാൻ പുന്നത്ര രാജനാനയ്ക്ക് ഒരു 3-4 മാസം നിന്നായിരുന്നു. ഈ പുന്നത്രയാന അത്ര പാവ ആനയൊന്നും അല്ലല്ലോ. അല്ലല്ല, അത്യാവശ്യം കയ്യിലിരിപ്പ് കയ്യിലിരിപ്പുള്ള ആനയല്ലേ. ആ ആനയുടെ നല്ല പ്രായത്തിൽ തന്നെയാണ് കേട്ടോ ആന. അതിൻ്റെ കൂടെ അഴിക്കാൻ തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, ആ അഴിക്കാൻ തൊട്ട് ഉണ്ടായിരുന്നു. അന്നും അതിൻ്റെ കൂടെ 3-ാമനായിട്ട് തന്നെയാണ് നമ്മൾ അന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ അന്ന് വേറെ ആടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ പുള്ളിയും മണിയപ്പ, ആ പുള്ളിയല്ല മണിയപ്പഞ്ചാട്ടൻ്റെ ചുമതല, മറ്റേ ആ ആള് കൂടെയും, ഞാൻ പുള്ളിയുടെ പേര് ഓർക്കുന്നില്ല ഇപ്പം കേട്ടോ, പിന്നെ ഞാനും കൂടെ. അങ്ങനെ അതിൻ്റെ കൂടെ അതിൻ്റെ സ്വഭാവ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആനയുടെ മുകളിലൊക്കെ കയറ്റി വിട്ടിട്ട് ചട്ടക്കാർക്കധികം അകന്നൊന്നും പോകാൻ പറ്റത്തില്ല, പറ്റത്തില്ല. ആ ആന കൈക്കൊക്കെ എടുത്തു കളയും, പക്ഷേ മേളിൽ നിന്ന് കൈക്കെടുക്കും. ആ മുകളിൽ നിന്ന് കൈക്കെടുക്കും. ആ പക്ഷേ ഈ മണിയപ്പച്ചാട്ടൻ എന്നെ മുകളിൽ ഇരുത്തിയിട്ട് പുള്ളി അതുവഴി ഇതുവഴിയെ പനം കൈ നോക്കാനൊക്കെ അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഈ ആനയാണെങ്കിൽ അത്രയ്ക്കും നല്ല കണ്ടിട്ടുണ്ട്, നല്ല സീറ്റിംഗ് ആയിരുന്നു. മണിയപ്പഞ്ചേട്ടൻ നല്ല ആനക്കാരനാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ മോനി മണിയപ്പൻ ശശി, ശശി ഇല്ല, ശശിയും മോനി അവര് പാരമ്പര്യമായിട്ട് ആനക്കാർ, അവര് പാരമ്പര്യമായിട്ട് ആനക്കാരനു. മോനിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് നല്ല അഗ്രഗണ്യ, കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല ആനക്കാരൻ തന്നെയായിരുന്നു മോനിച്ചേട്ടൻ. ആ പുള്ളിയുടെ അനിയനാണ് ശശി. ശശി ഇപ്പം ജീവിച്ചൊരു പിന്നെ മരിച്ചുപോയി. ഇപ്പം ആ കൂട്ടത്തിൽ ലാസ്റ്റുള്ള ബിജിയ, ആ അത് തന്നെ അല്ലേ, അനന്തരവനാ, മണിപ്പഞ്ചാന്റെ അനന്തരവനാ. ഇവര് പാരമ്പര്യമായിട്ട് ആനക്കാരല്ലേ. ആ അവര് അപ്പൂപ്പനും അച്ഛനും വല്യച്ഛനും അങ്ങനെ എല്ലാരും ഇങ്ങനെ ആനപ്പണിക്കാരാണ്. ഈ മണിയപ്പഞ്ചാണ്ടൂടെ അതായത് നിന്ന രണ്ടുപേർ, അതായത് ആശാൻ കുഞ്ഞോഞ്ചേട്ടനും അതെ ഉണ്ണിച്ചേട്ടനും, അതെ സ്വഭാവ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇതാണ്, പക്ഷേ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഇച്ചിരി ഇച്ചിരി സൈലന്റ് ആയിട്ടുള്ള ഇച്ചിരി കൂളായിട്ടുള്ള ഒരാളാണ് മണിയപ്പഞ്ചേട്ടൻ അല്ലേ. അപ്പം അവിടെ ചെന്നപ്പോൾ ആ ഒരു മണിയഞ്ചേട്ടനുമായിട്ടുള്ള ഇടപഴകലും ആ ഒരു എക്സ്പീരിയൻസ്, മണിയപ്പഞ്ചാട്ടൻ കൂടെ ഞാൻ 4 മാസമേ നിന്നുള്ളൂ, 4 മാസം നിന്നു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിലാണ് ഈ കുന്നാനും കുഞ്ഞാഞ്ചേട്ടൻ പുതുപ്പള്ളിയിലെ വേറെ ഒരു ആന അടിക്കുന്നത്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം ഭദ്രൻ, ആ ഭദ്രൻ എന്ന് പറഞ്ഞൊരു ആന അടിക്കുന്നത്, ചെറിയ ആനയാണ്. അപ്പം അതിനെ അഴിച്ച് അതന്ന് തിരുവനന്തപുരത്താണ് പാട്ടം. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി എന്നെയും കൂടെ പുള്ളി വിളിച്ചു, പുള്ളിയുടെ കൂടെ ആളില്ല, അങ്ങനെ എന്നെയും കൂടെ വിളിച്ചു. അങ്ങനെ ഞാൻ മണിയപ്പഞ്ചേട്ടനോട് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് ഈ ഭദ്രനാനയും കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. തിരുവനന്തപുരത്ത് ചെന്ന് ശാർക്കര അമ്പലത്തിൻ്റെ അവിടെ ഈ ആനയെ കൊണ്ട് ഇറങ്ങുന്നത്. വാവേന്ന് പറഞ്ഞൊരു പാട്ടക്കാരനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാവയ്ക്കല്ലേ ഈ ഭദ്രനാന പാട്ടം പോയേക്കുന്നത്, അവിടെ ഈ മാണിക്കനാനയാണ് പാട്ടം വരേണ്ടത്. അപ്പം അന്ന് കയറിക്കൊണ്ടിരുന്ന ആനക്കാരൻ്റെ ബന്ധുക്കാരോണ്ടോ മരിച്ചു, അങ്ങനെ പുള്ളിക്ക് എത്തിപ്പെടാതെ വന്നങ്ങോട്ട്. അതിൻ്റെ പകരമായിട്ടാണ് ഞങ്ങളെ ഈ ആനയും കൊണ്ട് പോകുന്നത്. ഈ ആനയും കൊണ്ട് അവിടെ ഇറക്കിയിട്ട് അവിടുത്തെ പരിപാടി കഴി, ഈ മാണിക്കനാന വരുന്നിടം വരെ അവിടെ നിന്ന് ഈ ആന പരിപാടി, ഈ വാവയുടെ പരിപാടി എടുത്തിട്ട്
അവിടുന്ന് വർക്കലയ്ക്ക് ആന പോകേണ്ടത്, വർക്കല ഒരാൾക്ക് ആന പാട്ടം പാട്ടം. അപ്പം അങ്ങനെ ഞങ്ങൾ ആർക്കര ചെല്ലുന്നു, അവിടെ കുറച്ച് പരിപാടിയൊക്കെ എടുക്കുന്നു. അന്നേരം തന്നെ അന്ന് വേറെ ഒരു ആനക്കാരന് ഈ ആനയെ കൊണ്ടുവന്ന് ആറ്റിങ്ങെ കൊണ്ട് കിട്ടുന്നു, ഈ മാണിക്കനാണ്. അപ്പം അവിടുന്ന് അഴിക്കാൻ വേണ്ടി ഈ ആനക്കാരൻ അവിടെ വന്നിട്ട് പിണങ്ങി പോയി കേട്ടോ. മാണിക്കനാനെ കൊണ്ടുവന്ന ആള്, മാണിക്കനാനെ കൊണ്ടുവന്ന ആള് ഈ ആറ്റിങ്ങെ വന്നിട്ട് പിണങ്ങിപ്പോയി. അന്നേരം തന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ആന, ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പരടിയം ചേറാം, ഇപ്പം മറ്റേ ഇവിടെ നിൽക്കുന്ന ആന, മച്ചാട് മച്ചാട്. അപ്പം ആ ആന അന്ന് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ. അപ്പം അതിനെയും കൊണ്ട് ജയമോൻ എന്ന് പറഞ്ഞ ആളും ഈ മണിച്ചേട്ടൻ ഈ തൊമ്മൻകുത്ത് മണിയും കൂടെ അവിടെ വന്നേക്കുന്നത് ഉണ്ണിക്കുട്ടനെ കൊണ്ട്. അപ്പൊ അതും ഈ ശാർക്കരയിലുണ്ട്, വാവയ്ക്ക് തന്നെയാണ് വന്നേക്കുന്നത്. ഞങ്ങൾ ഈ ആനയെല്ലാം കെട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആവ വന്ന് പറഞ്ഞു ആറ്റിങ്ങെ വന്ന് മാണിക്ക നിൽക്കുന്നുണ്ട്. അപ്പം ഒരാളി വിളിച്ച് പറഞ്ഞു നിങ്ങൾ എങ്ങനെയും ആന അങ്ങോട്ട് ശാർക്കരയിലോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ മുതിർന്ന ആനക്കാരാണല്ലോ കുന്നാനും കുഞ്ഞുവാനും ഈ തൊമ്മൻകുത്തുമണിയൊക്കെ, അവർ ഞങ്ങളെയും വിളിച്ചു. ഞങ്ങൾ നാലുപേര് ജയമോനും, ജയമോൻ എന്ന കൊച്ച, ഞാൻ ജയമോനൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാണ്. അപ്പം ഞങ്ങൾ ഈ ആറ്റിങ്ങയിൽ ചെന്ന് മാണിക്കനാനെ അനുഭവിച്ചു.